കോവിഡിനെ തുടർന്നുള്ള കാർഷിക പ്രതിസന്ധി വയനാട്ടിൽ അതിരൂക്ഷമായി തുടരുകയാണ്. ആർക്കും വേണ്ടാത്ത കാർഷിക വിളയായി ചേന മാറിയപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായത് വയനാട്ടിലെ നിരവധി കർഷകരാണ്. കയറ്റുമതി പൂർണ്ണമായും നിലച്ചതോടെ വ്യാപാരികൾ ഇപ്പോൾ കടകളിൽ ചേന എടുക്കുന്നില്ല. ഇതോടെ കർഷകർ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലുമായി. കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങളാണ് ചേനകൃഷിയെ സാരമായി ബാധിച്ചത്. ശബരിമല സീസണായാൽ വയനാട്ടിൽ നിന്നും ലോഡ് കണക്കിന് ചേനയായിരുന്നു മധ്യ തിരുവിതാംകൂറിലേക്ക് അടക്കം കയറ്റിപ്പോയിരുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലുകളിലേക്കും ക്ഷേത്രങ്ങളിലെ അന്നദാനമടക്കമുള്ള ചടങ്ങുകൾക്കും ആവശ്യമായ പ്രധാനപ്പെട്ട വിളയായിരുന്നു ചേന. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ചടങ്ങുകൾക്കും പരിപാടികൾക്കും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തിയതോടെ ഹോട്ടലുകൾക്കും ക്ഷേത്രങ്ങൾക്കുമൊന്നും ചേന വേണ്ടാതെയായി. പ്രധാനമായും വെജിറ്റേറിയൻ വിഭവങ്ങൾക്കായിരുന്നു ചേന ഉപയോഗിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കടക്കാർക്കും ചേന അധിക തോതിൽ വേണ്ടാതായി. വൻകിട വെജിറ്റേറിയൻ ഹോട്ടലുകാർ പോലും ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ അളവ് ഗണ്യമായി കുറച്ചപ്പോൾ ചേനയുടെ ആകെയുണ്ടായിരുന്ന ആവശ്യക്കാരും ഇല്ലാതായി. സാധാരണ ശബരിമല സീസൺ ആരംഭിക്കുന്ന സമയത്താണ് ചേന വിളവെടുക്കാറുള്ളത്. മികച്ച വിലയുണ്ടായിരുന്ന ചേനയ്ക്കിപ്പോൾ ഒരു ചാക്കിന് കേവലം 500 രൂപ മാത്രമാണുള്ളത്. അതും പുറമേ നിന്ന് ആരെങ്കിലും വിത്തിന് മാത്രമായി ചേനയെടുക്കാൻ വന്നാലാണ് ഈ വില ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മലപ്പുറത്തു നിന്നും ചേനയെടുക്കുന്നതിനായി മലപ്പുറം സ്വദേശിയായ കുഞ്ഞാപ്പു എന്നയാൾ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ എത്തിയിരുന്നു. കർണാടകയിൽ നിന്നും വളരെ വിലക്കുറവിൽ ചേന എത്താൻ തുടങ്ങിയതാണ് ഈ കാർഷിക വിളയുടെ വില തകർച്ചയ്ക്ക് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി തുടർച്ചയായിട്ട് ചേനകൃഷിയിൽ ഏർപ്പെടുന്ന കർഷകർ വളരെ ദുരിതത്തിലാണ്. 1000-1200 രൂപ വരെ ഉണ്ടായിരുന്ന ചേന വിത്ത് വാങ്ങി നട്ടതിന് ശേഷം ഇപ്പോൾ പറിച്ചു നൽകുന്നത് പച്ചക്കറിക്ക് 550 വിത്ത് വാങ്ങുന്ന ആളുകൾ 600 ഈ കിടക്കുന്ന ചേന മൊത്തം വിത്ത് വാങ്ങിയ ആളുകൾ തിരഞ്ഞ് ഒഴിവാക്കിപ്പോയതാണ്. കാർഷിക മേഖല അതിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തകർച്ച നേരിടുന്ന ഇതുപോലുള്ള തന്നാണ്ട് വിളകളായ ചേന കാച്ചൽ ഒക്കെ നടന്ന സാഹചര്യത്തിൽ വളരെ ദുരിതത്തിലാണ് കർഷകരുള്ളത്. സാധാരണ പുതുമഴ പെയ്യുന്ന ഏപ്രിൽ മാസത്തിലാണ് ചേന നടാറുള്ളത്. 6 മാസത്തിന് ശേഷം വിളവാകും. നല്ല വില കൊടുത്താണ് പല കർഷകരും വിത്ത് വാങ്ങി ഇത്തവണയും നട്ടത്. എന്നാൽ വ്യാപാരികൾ വാങ്ങാതായതോടെ ഇനി കൃഷിക്കില്ലെന്ന നിലപാടിലാണ് കർഷകരിൽ പലരും. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ കബനി സ്വാശ്രയ സംഘത്തിലെ 12 കർഷകർ ചേർന്ന് ഇത്തവണ കൃഷി ഇറക്കിയെങ്കിലും വാങ്ങാൻ ആളില്ലാതെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് സംഘത്തിലെ കർഷകരിൽ ഒരാളായ തങ്കച്ചൻ പുതുശ്ശേരി പറയുന്നു. കഴിഞ്ഞ വർഷം 900 രൂപ വരെ വില ലഭിച്ചിരുന്നു. ഇതാണ് ചേനകൃഷിയിലേക്ക് സംഘം തിരിയാൻ തന്നെ കാരണം. പച്ചക്കറി മാർക്കറ്റുകാർക്ക് ചേന വേണ്ടാതായതും വ്യാപാരികൾ ചേന എടുക്കാതായതും പച്ചക്കറി മാർക്കറ്റുകാർക്ക് ചേന വേണ്ടാതായതോടെ പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന് തങ്കച്ചൻ പറയുന്നു. കർഷകർക്ക് നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ വില നൽകി സർക്കാർ സംഭരണം ആരംഭിക്കണമെന്ന് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ കൂടിയായ ജോസ് നെല്ലേടം ആവശ്യപ്പെടുന്നു. കൃഷിഭവൻ മുഖാന്തരം ചേന കർഷകർക്ക് യാതൊരുവിധ സഹായവും നൽകുന്നില്ല. സമയബന്ധിതമായി വളമടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ട കൃഷിവകുപ്പ് പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. നന്നാണ്ട് വിളകൾ സംരക്ഷിക്കുന്നതിനും കർഷകരെ അതിലേക്ക് ആകർഷിക്കുന്നതിനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആ ചേനയുടെ അവസ്ഥ ഇന്നിപ്പോൾ 500 രൂപയ്ക്കാണ് ഇന്ന് കയറ്റി വിടുന്നത്. പകുതി പൈസ പോലും നിൽക്കുന്നു. അതുപോലെ നഷ്ടം പണിക്കൂലി വരെ, പണിക്കൂലിയും എല്ലാം കൂടി, വളത്തിൻ്റെ വില കൂടി, കാലാവസ്ഥ വളരെ നഷ്ടത്തിലാണ് ഈ ചേന കൃഷി മുന്നോട്ട് വയ്ക്കുന്നത്. ദിവസം കൊണ്ട് കൃഷി നിർത്താനുള്ളൊരു പരിപാടികളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ സംഘത്തിൻ്റെയാണ്. ഞങ്ങൾ 12 പേര് കൂടി നട്ടാണ്. അതിന് ഇനി ഇപ്പോൾ ഞങ്ങൾ 5-6 വർഷങ്ങളായിട്ട് തുടർച്ചയായി നട്ടിട്ടില്ല. ഈ വർഷം കൊണ്ട് ഒരു എന്താ പറയുക കൃഷി നിർത്താനുള്ളൊരു പരിപാടിയിലേക്കാണ്. എല്ലാ വർഷവും നഷ്ടമില്ല.